നമസ്കാരം. ഇവർ തമ്മിൽ കോട്ടയത്ത് മാത്രമല്ല കോഴിക്കോടും പോരിനൊരുങ്ങുന്നു. ജോസും പി ജെ ജോസഫും തമ്മിലുള്ള പോരാട്ടത്തിന് കോഴിക്കോട് ജില്ലയിലും അരങ്ങൊരുങ്ങുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലയിലെയും സീറ്റ് ചർച്ചകൾ സജീവമാക്കുകയാണ് മുന്നണികൾ. കോഴിക്കോട് ജില്ലയിലും ചർച്ചകൾ ഇതിനകം സജീവമായി. മുന്നണിയിലെ പ്രധാന കക്ഷികൾക്ക് പുറമെ തങ്ങൾക്ക് അധികമായി ലഭിക്കേണ്ട സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് ചെറുകക്ഷികളുടെ പ്രവർത്തനം. കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗ് അധികമായി 2 സീറ്റ് ലക്ഷ്യം വെക്കുമ്പോൾ 1 സീറ്റെങ്കിലും നേടാനാണ് പി ജെ ജോസഫിന്റെ ശ്രമം. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എമ്മും സീറ്റ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് നാളുകൾ ഏറെയായി. ജില്ലയിൽ യു ഡി എഫിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം സ്ഥിരമായി മത്സരിച്ചിരുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലാണ്. 1977 മുതൽ പേരാമ്പ്ര മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. എന്നാൽ 77 കെ സി ജോസഫ് വിജയിച്ചത് ഒഴികെ ഒരിക്കൽ പോലും മണ്ഡലത്തിൽ വിജയിക്കാൻ കേരള കോൺഗ്രസിന് സാധിച്ചിട്ടുമില്ല. 2016 ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു. മുഹമ്മദ് ഇക്ബാലായിരുന്നു കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം ടിക്കറ്റിൽ മത്സരിച്ചത്. സി പി എമ്മിൽ നിന്ന് ടി പി രാമകൃഷ്ണനും 4000+ വോട്ടുകൾക്ക് വിജയിച്ച ടി പി രാമകൃഷ്ണൻ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗവുമായി. പാർട്ടി മുന്നണി വിട്ട് എൽ ഡി എഫിൽ എത്തിയപ്പോഴും പേരാമ്പ്ര സീറ്റിനായി കേരള കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ സി പി എം തയ്യാറായില്ല. സി പി എമ്മിന് ഏറെ വിജയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പേരാമ്പ്ര. 1980 മുതൽ സി പി എം മാത്രം വിജയിക്കുന്ന മണ്ഡലമാണ് ഇത്. മന്ത്രി ടി പി രാമകൃഷ്ണൻ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ലെങ്കിലും യുവനേതാക്കളെയോ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലുമോ ആണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെയാണ് പേരാമ്പ്രയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലം എന്ന നിലയിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിയത്. പേരാമ്പ്രയ്ക്ക് പകരം കുറ്റ്യാടി അല്ലെങ്കിൽ തിരുവമ്പാടി സീറ്റുകളാണ് കേരള കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ കുറ്റ്യാടിയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും സീറ്റിൽ ഇത്തവണയും സി പി എം തന്നെ മത്സരിക്കും. ഇതോടെ കേരള കോൺഗ്രസ് എമ്മിന് തിരുവമ്പാടി സീറ്റ് ലഭിക്കാൻ സാധ്യത ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കേരള കോൺഗ്രസ് ആണെങ്കിൽ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുവെന്നും സി പി എം പ്രതീക്ഷിക്കുന്നു. യു ഡി എഫിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ 2006 മത്തായി ചാക്കോയിലൂടെയാണ് ഇടതുപക്ഷം ആദ്യമായി വിജയിക്കുന്നത്. മത്തായി ചാക്കോയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് എം തോമസിലൂടെ ഇടതുമുന്നണി സീറ്റ് നിലനിർത്തി. എന്നാൽ 2011 ലീഗ് സീറ്റ് തിരികെ പിടിച്ചു. 2016 തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജോർജ് എം തോമസ് വിജയിച്ചു. ലീഗിലെ വി എം ഉമ്മർ മാസ്റ്റർക്കെതിരെ 3008 വോട്ടിനായിരുന്നു ജോർജ് എം തോമസിന്റെ വിജയം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ജോർജ് എം തോമസ് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നത് സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകുന്നതിന് ഘടകമായേക്കും. മുന്നണിയിലെ ചർച്ചകളിൽ പുതുതായി കടന്നുവന്ന ഘടകകക്ഷികൾക്ക് തങ്ങൾ വിട്ടു നൽകുന്ന സിറ്റിംഗ് സീറ്റുകളുടെ എണ്ണത്തിലേക്ക് തിരുവമ്പാടിയും ചേർക്കാൻ കഴിയും എന്നതും അനുകൂല ഘടകമാണ്. അതേസമയം മറുപക്ഷത്ത് യു ഡി എഫിൽ പി ജെ ജോസഫും കോഴിക്കോട് ജില്ലയിൽ സീറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. പേരാമ്പ്രയ്ക്ക് പകരം തിരുവമ്പാടി നൽകണമെന്നാണ് അവരുടെയും ആവശ്യം. യു ഡി എഫിൽ തിരുവമ്പാടി സീറ്റ് കേരള കോൺഗ്രസിന് ലഭിച്ചാൽ പാർട്ടി നേതാവ് പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോൺ മത്സരിക്കാനാണ് സാധ്യത. ഇക്കാര്യം യു ഡി എഫ് നേതാക്കളോട് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. എന്നാൽ യു ഡി എഫിൽ ലഭിച്ചേക്കാവുന്ന സീറ്റുകൾ ലക്ഷ്യം വെച്ച് പാർട്ടിയിൽ വലിയൊരു വിഭാഗം നേതാക്കൾ തന്നെ ഇപ്പോഴേ രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ മകനെ മത്സരരംഗത്തേക്ക് ഇറക്കൽ ജോസഫിന് അത്ര എളുപ്പമുള്ള കാര്യമാവില്ല. പേരാമ്പ്ര മുസ്ലിം ലീഗിന് നൽകി പകരം ലീഗിന്റെ കൈവശമുള്ള തിരുവമ്പാടിൽ അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ജോസഫിന്റെ ശ്രമം. ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനേക്കാൾ തങ്ങൾ മത്സരിക്കുന്നതാണ് അനുകൂലമാണ് എന്നാണ് ജോസഫ് വിഭാഗം പറയുന്നത്. തിരുവമ്പാടിക്ക് പകരം പേരാമ്പ്ര ലഭിക്കുകയാണെങ്കിൽ ഈ നീക്കത്തോട് മുസ്ലിം ലീഗിനും താൽപര്യമുണ്ട്. താമരശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവും തിരുവമ്പാടി മുൻ MLA സി മോയിൻകുട്ടിയുടെ മരണം സൃഷ്ടിച്ച അഭാവം ലീഗിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള നേതൃത്വം ഇല്ലാതാക്കിയിട്ടുണ്ട്. സമീപകാലത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് മുസ്ലിം ലീഗിനോടുണ്ടായ അകൽച്ചയും ഭിന്നതയും സീറ്റ് കൈമാറുന്നതിന് ലീഗിനെ പ്രേരിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.